हाय हेलो नमस्कार मैजिशियन विष्णु कल्लर इन वाले ब्यूटीफुल സ്ഥലത്താ വന്നിരിക്കുന്നത് വെള്ളാണിക്കൽപ്പാറ എന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനും പോത്തങ്കോടിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് വെള്ളാണിക്കൽപ്പാറ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരും കാഴ്ചകൾ കാണുന്നതിനു വേണ്ടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു കേട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് വെള്ളാണിക്കൽപ്പാറ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കടലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് സന്ധ്യ സമയത്ത് നോക്കുമ്പോൾ കപ്പലൊക്കെ പോകുന്നതിന്റെ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഓക്കേ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കുന്നതിനു വേണ്ടി ഇത്ര അല്പം നേരത്തെ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു സന്ധ്യയോട് അടുപ്പിച്ച് ഒരുപാട് പേര് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് ഇവിടെ വരുന്നവരെ വെച്ചിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ജാലവിധികളൊക്കെ അവരെ കാണിക്കുകയും ഒപ്പം അതിനോടൊപ്പം നിങ്ങളെയും അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെയധികം നാളുകൾക്ക് ശേഷമാണ് വീഡിയോയിലേക്ക് വരുന്നത് ഇനി തുടർച്ചയായിട്ട് വീഡിയോകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജനറൽ സ്കൂളിലെ അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകരാണ് അപ്പോൾ ഇവർ കൂടിയിരിക്കുന്ന ആ ചിരിയിൽ തന്നെ ഉണ്ട് ഇവരൊരു സ്പെഷ്യൽ ട്രിപ്പാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു മാജിക് ഇവർക്ക് വേണ്ടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കർച്ചീഫ് ആ കർച്ചീഫിനെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലെല്ലാം കർച്ചീഫ് ഉണ്ടാവും ഈ കർച്ചീഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്തെങ്കിലും അഴുക്ക് തുടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി കയ്യിൽ കരുതുന്നവരുണ്ടാവും സാരിയൊക്കെ കൊടുത്തിട്ട് കയ്യിലൊരു കർച്ചീഫ് വില കൂടിയ കർച്ചീഫ് പക്ഷേ ഈ കർച്ചീഫ് കുറേ കഴിയുമ്പോൾ അതിൻ്റെ വിലയൊക്കെ പോയിട്ട് ഇങ്ങനെ കളറൊക്കെ മങ്ങിയ ഒരു സാധനമാണ് അതുപോലെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മങ്ങിപ്പോകുമെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വർണ്ണാഭമായ നിമിഷങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വർണ്ണാഭമായ ബന്ധങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടമാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളുമായിട്ടൊരു മാജിക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു റോപ്പ് എടുത്തുകൊണ്ട് വരട്ടെ അധ്യാപകരായതുകൊണ്ട് തന്നെ ഒരു ചലഞ്ച് ഏറിയാണ് സിമ്പിളായിട്ടൊരു ചലഞ്ചാണ് ഇത് ചെയ്യേണ്ടത് ഒരു റോപ്പുണ്ട് റോപ്പിന് രണ്ട് എൻഡുണ്ട് അതിൻ്റെ ഈ ഒരു എൻഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം തമ്പ് ഉപയോഗിച്ച് ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക ഇതിനകത്തൊരു നോട്ട് ഉണ്ടാകും ഒരു ലൂപ്പ് ഉണ്ടാകും ഈ വിരൽ വിടാൻ പറ്റില്ല നമുക്കറിയാം ഇങ്ങനെ ഒരു കെട്ടിടാൻ പറ്റും എൻ്റെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിനകത്തൊരു ലൂപ്പ് ഉണ്ടാകും ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് വിടാൻ പാടില്ല ഈ വിരൽ മാറ്റാൻ പാടില്ല ഇതിനകത്തൊരു ലൂപ്പ് ഉണ്ടാക്കണം അതായത് ആ ലൂപ്പ് വരേണ്ടത് ഇതുപോലെ ആയിരിക്കണം ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ലൂപ്പാവണം ടീച്ചർ തയ്യാറാണത് ഒരാൾ ചെയ്ത് സാറിന് ചെയ്യാൻ ആഗ്രഹമുണ്ടോ സാറിന്റെ മോഹം കണ്ടാലോ സുൽഫി സാറാണ് ചെയ്ത് നോക്കുന്നത് ഓക്കെ ആ നല്ല ക്ലാപ്പ് കൊടുക്കാം സാറ് ചിലപ്പോൾ തീരട്ടല്ലോ വിരൽ ചേഞ്ച് ചെയ്യുന്നത് നോക്കിക്കോളാം കേട്ടോ ഓക്കെ സാർ കുഴപ്പമില്ല നമുക്കൊരു അടുത്ത തവണ ടീച്ചേഴ്സ് ആരെങ്കിലും ഒരാൾ നീളം ഇനി വേണം സാറേ അവിടെ നിന്ന് ചെയ്താൽ മതി ഇറങ്ങി ಮ್ಯಾಜಿಷಿಯನ್ ಇದ್ದೀರಾ? വളരെ വലിയ ട്രൈ ആയിരുന്നു. താങ്ക്യൂ സർ. ഓക്കേ. വളരെ വലിയ ട്രൈ ആയിരുന്നു. താങ്ക്യൂ സർ. ഓക്കേ. ഇനി ഞാൻ പറയട്ടെ. നിങ്ങൾ ബാക്കി നയിച്ചു ഇട്ടോ എന്ന് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മെത്തേഡ് കണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കുട്ടികളെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വലിയ ചിന്തയിലേക്ക് പോയതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ ഒന്നും ഇങ്ങനെ അങ്ങനെ പറഞ്ഞല്ലേ. പറഞ്ഞതാണ്. ടീച്ചറും ചെയ്തോളൂ. നല്ലവരേ ഉള്ളൂ പോയിട്ടോ. അല്ല സർ. അതെ സിമ്പിളാണ് അങ്ങനെ തന്നെ. പക്ഷേ വേറൊരാളെ നമ്മൾ കൊടുക്കണം, മറ്റൊരാളെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൈ കെട്ടുക, കൈ കെട്ടിയിട്ട് എൻ്റെ പിടിക്കുക അയ്യോ സോറി ഇങ്ങനെയല്ല എൻ്റെ പിടിക്കുക അയ്യോ സോറി ഇങ്ങനെയല്ല കൈ മൊത്തം ലോക്കായില്ല. ഓക്കെ ഇപ്പോൾ ശരിയാണ്. ഒരാളുടെ സഹായം ഇത്രയല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. 1 2 3 ഇങ്ങനെ ലോക്ക് വരും. ദെൻ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ലുക്ക് വരും. 1 2 3 ഇങ്ങനെ ലോക്ക് വരും. ദെൻ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ലുക്ക് വരും. ഓക്കെ വേറെ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഒന്ന് ഇടത് കയ്യിലോട്ടിട്ട് താഴേക്ക് എടുക്കുക. എടുത്തിട്ട് ഈ ലൂപ്പിൽ കൂടെ കയറ്റി പുറത്തുകൂടെ എടുത്താൽ മതി. ഇവിടെ കൂടെ എടുക്കുക. കുറച്ച് കഴിഞ്ഞു. ഓക്കെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാം. ഈ കൈ കറങ്ങാറ് താഴോട്ട് വരട്ടെ. ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്ത് തുടക്കാം. അല്ല ഇവിടെ കയറി ഇവിടെ നിന്ന് കയറി ഇതിൻ്റെ അകത്ത്. ഓക്കെ ഇനി കൗണ്ട് ചെയ്ത് ഇട്ട് നോക്കിയാൽ മാജിക്കിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്. 1 ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. മാഡത്തിനെ കൊണ്ട് ഞാൻ കെട്ടി നോട്ട് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് ഇതിനകത്ത് ദെൻ ഇവിടെ കൂടെ ഇപ്പുറത്ത് ഇവിടെ കൂടെ ഇനി അങ്ങനെയല്ല ദെൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മജീഷ്യൻ്റെ അടുക്കൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കുറച്ച് മാജിക് വേണമെന്ന് ഇതിലില്ല. നമുക്ക് പറയേണ്ട 1 2 3 എന്ന് പറയുമ്പോൾ ഇടുക. 1 ഇങ്ങനെ ആക്കി 1 2 and 3 യെസ്. ഇത് സാധാരണ ഈ ഇങ്ങനെ കെട്ടുന്നില്ലാത്ത റൗണ്ട് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. പണ്ട് കെട്ടിട്ടുണ്ട്. ഇത് സാധാരണ എളുപ്പത്തിന് തൂങ്ങാൻ പറ്റിയത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതൊന്നുകൂടെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നല്ല ബലത്തില്ലേ ഇനി ഒരെണ്ണം കൂടെ ഞാൻ എടുക്കാം നിസാർ സർ കെട്ടിപ്പണി സാറേ ഇത് ഓക്കേ ഞാൻ ഒരുപാട് നീട്ടിക്കുന്നില്ല മാജിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനിൽ കയറി ജമ്മു കാശ്മീരിൽ പോയി ഇറങ്ങിയാൽ പോലും മജീഷ്യൻ അല്ലാത്ത ഒരാൾ ഈ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോട്ട് വീഴത്തില്ല കാര്യം ഇതിൻ്റെ സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അല്ല എനിക്ക് ഇന്ന് വൈകുന്നേരം വരെ വെളുപ്പ് കൊണ്ടൊന്നും നിന്നാലേ പറ്റൂല അതെ അതെ ഇന്നിപ്പോൾ എത്ര എല്ലാവരെയും ചിരിപ്പിക്കുന്നതിന് വേണ്ടി എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പരസ്യം കൂടെ പറയട്ടെ ഞാൻ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സ്കൂളുകളിലും ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വളരെയധികം സന്തോഷം താങ്ക് യു